നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കത്തി സിനിമകളിൽ അഭിനയിക്കുന്ന നടൻ ആരാണ്? അതിന് ഉത്തരം തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ നന്ദമൂരി ബാലകൃഷ്ണ എന്നായിരിക്കും. രജനീകാന്തും ചിരഞ്ജീവിയും ഒന്നും ഇദ്ദേഹത്തിന് മുന്നിൽ ഒന്നുമല്ല. സിനിമയിൽ 500 പേർ വന്നാലും ആരാധകരുടെ ബാലയ്യയുടെ നായകൻ അടിച്ച് പപ്പടമാക്കും. പാങ്ങി വരുന്ന ട്രെയിനിനെ ചൂണ്ടുവിരലിൽ തിരിച്ചോടിക്കും. പറക്കുന്ന വിമാനം വരെ കൈ ഉയർത്തി പിടിച്ചു നിർത്തും. എങ്ങനെയൊക്കെ വില്ലൻ വെടിവെച്ചാലും മരിക്കാത്ത ലോകമഹാത്ഭുതം. അങ്ങനെ പോകുന്നു ബാലയ്യയ്ക്ക് നേരെയുള്ള ട്രോളുകൾ. ഏറ്റവും ഒടുവിലായി ഒരു പൊതുപരിപാടിയിൽ സ്റ്റേജിലുണ്ടായിരുന്ന നടി അഞ്ജലിയെ തള്ളിമാറ്റുന്ന ബാലയ്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന ബാലയ്യയുടെ വീഡിയോയ്ക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടല്ല ബാലകൃഷ്ണ ഇത്തരത്തിൽ വിവാദത്തിൽ പെടുന്നത്. അയാളുടെ ജീവിതം തന്നെ വിവാദ പർവമാണ്. സൈക്കോ സൂപ്പർ സ്റ്റാർ എന്ന് എതിരാളികൾ വിളിക്കുന്നത് അന്വർത്ഥമാക്കുകയാണ് അയാളുടെ ജീവിതം. ഇത്തരത്തിൽ വീണ്ടും വാർത്തകളിൽ നിറയുന്ന നന്ദമൂരി ബാലകൃഷ്ണ എന്ന സൈക്കോ സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ് ന്യൂസ് ഇൻഡപ്തിൽ. തെലുങ്കിൽ ഒരൊറ്റ പടത്തിന് 25 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ നായകനാണ് ബാലയ്യ. പ്രായം 73 കഴിഞ്ഞിട്ടും നൃത്തം, സംഗീതം, മാസ്, ക്ലാസ്, ആക്ഷൻ, അങ്ങനെ ഒരു സൂപ്പർമാനായി തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുകയാണ് അയാൾ. തെലുങ്ക് സിനിമാ പ്രേമികൾക്ക് അദ്ദേഹം NBK ആണ്. തൊടുന്നതെല്ലാം വിവാദമായാലും ബാലയ്യയ്ക്ക് കുലുക്കമില്ല. സോഷ്യൽ മീഡിയയും ട്രോളുകളും സജീവമായ ശേഷമാണ് നന്ദമൂരി ബാലകൃഷ്ണ മലയാളികൾക്ക് സുപരിചിതനായത്. എപ്പോഴും വിവാദ നായകനാണ് അദ്ദേഹം. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക, ദേഷ്യപ്പെടുക, വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവയൊക്കെ ചെയ്താണ് ബാലയ്യയുടെ സ്റ്റൈൽ. തെലുങ്ക് സൂപ്പർ സ്റ്റാറും പിന്നീട് മുഖ്യമന്ത്രിയുമായ NT രാമറാവുവിൻ്റെ മകൻ പിതാവിൻ്റെ പേര് നശിപ്പിക്കുകയാണെന്ന് നിരന്തരം ആരോപണം വന്നിട്ടും അയാൾ ശൈലി മാറ്റിയില്ല. തെലുങ്ക് ദേശം പാർട്ടിയുടെ MLA കൂടിയായ അദ്ദേഹം പലപ്പോഴും ആ പാർട്ടിയെ കൂടി വിവാദ പ്രസ്താവനകളിലൂടെ വെട്ടിലാക്കിയിട്ടുണ്ട്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവൻ എന്ന് നാം ചിലരെ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ബാലയ്യ ജനിച്ചത് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ്. 1960 June 10 ഇതിഹാസ നടനും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ NT രാമറാവുവിൻ്റെയും ബസവതാരകത്തിൻ്റെയും 6-ാമത്തെ മകനായി ബാലകൃഷ്ണ ജനിക്കുന്നത്. അക്കാലത്ത് തെലുങ്ക് സിനിമാ വ്യവസായം മദ്രാസിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം അവിടെയായിരുന്നു. കൗമാരത്തിൽ തെലുങ്ക് സിനിമാ വ്യവസായം നാട്ടിലേക്ക് മാറിയതോടെ അദ്ദേഹം ഹൈദരാബാദിലെത്തി. നിസാം കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി. സ്വാഭാവികമായും ബാലകൃഷ്ണയും പിതാവിനെ പോലെ അഭിനയ മേഖലയിൽ ചെറുപ്പത്തിലെ തന്നെ എത്തി. 1974 റിലീസായ തത്തമ്മക്കാല എന്ന ചിത്രത്തിലൂടെ 14-ാം വയസ്സിലാണ് അദ്ദേഹം വെള്ളിത്തിരക്കായി ചായം പൂശി തുടങ്ങിയത്. വളരെ പെട്ടെന്ന് ഒരു നർത്തകൻ എന്ന നിലയിലും ആക്ഷൻ ഹീറോ എന്ന നിലയിലും ബാലകൃഷ്ണ ശ്രദ്ധിക്കപ്പെട്ടു. സാഹസമേ ജീവിതം, ജനനീ ജന്മഭൂമി, മംഗമകരി മാനവടു, അപൂർവ സഹോദരുലു, മുവ്വ ഗോപാലുഡു, മുദുല മാവയ്യ തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം വാണിജ്യ വിജയം നേടിയിട്ടുണ്ട്. പുരാണ വേഷങ്ങളും അദ്ദേഹം ധാരാളമായി ചെയ്തു. തൻ്റെ 100-ാമത്തെ സിനിമയിൽ, അതായത് 2017 പുറത്തിറങ്ങിയ ഇതിഹാസ യുദ്ധ ചിത്രമായ ഗൗതമി പുത്ര ശതകർണിയിൽ 2-ാം നൂറ്റാണ്ടിലെ ശതവാഹന രാജവംശത്തിൻ്റെ ഭരണാധികാരിയായ ഗൗതമി പുത്ര ശതകർണിയായി അദ്ദേഹം അഭിനയിച്ചു. ഈ ഒരു വേഷത്തിലൂടെ ഒരു നടൻ എന്ന നിലയിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ടു ബാലയ്യ. പിതാവിൻ്റെ അതേ പാത പിന്തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലും അരക്കൈ നോക്കി. നിലവിൽ അദ്ദേഹം TDP MLA. 2014 മുതൽ ഹിന്ദുപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ നിരന്തരമായി വിവാദത്തിൽ പെടുക എന്നതുകൊണ്ട് തന്നെ ബാലയ്യ ഇപ്പോൾ പാർട്ടിക്കും ഭാരമായിട്ടുണ്ട്. TDP ചെയർമാനും അളിയനുമായ ചന്ദ്രബാബു നായിഡുവിനോട് അദ്ദേഹത്തിന് അത്ര നല്ല ബന്ധമല്ല എന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. 1-ാമത് ആരെയും കൂസാത്ത ധിക്കാരിയാണ് ബാലകൃഷ്ണ. നായിഡുവിന് മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന തെലുങ്ക് ശൈലിയൊന്നും അദ്ദേഹത്തിന് പിടിക്കാറില്ല. അഭിനയിച്ചത് ഭൂരിഭാഗവും കത്തി സിനിമകളാണെങ്കിലും ഇന്നും തെലുങ്കിൽ പൊന്നും വിലയുള്ള താരമാണ് ബാലയ്യ. 100 കോടി ക്ലബിൽ കയറിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. ഈ പ്രായത്തിലും ഒരു സിനിമയ്ക്ക് 25 കോടി രൂപയാണ് അദ്ദേഹം വാങ്ങുന്നത്. ദേഷ്യം വന്നാൽ ആരെയാണ്, എന്താണ് ചെയ്യുക എന്നൊരു ബോധവും
ബാലകൃഷ്ണയ്ക്കില്ല. അദ്ദേഹത്തെ ഏറ്റവും വിവാദ നായകനാക്കിയ സംഭവമാണ് 2004 ഒരു വെടിവെപ്പ്. ഹൈദരാബാദിൽ തൻ്റെ വസതിയിലെത്തിയ നിർമ്മാതാവ് ബെല്ലം കൊണ്ട സുരേഷിനെയും അസിസ്റ്റൻ്റായ സത്യനാരായണ ചൗധരിയെയും തൻ്റെ ഭാര്യ വസുന്ധര ദേവിയുടെ പേരിലുള്ള റിവോൾവർ ഉപയോഗിച്ച വെടിവെച്ചിരുന്നു. ഇവർ തന്നെ പേപ്പർ കട്ടർ ഉപയോഗിച്ച ആക്രമിച്ചെന്നും കൊല്ലാൻ ശ്രമിച്ചുവെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വെടിവെച്ചതെന്നുമൊക്കെ ആയിരുന്നു ബാലകൃഷ്ണയുടെ വിശദീകരണം. കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് ബാലകൃഷ്ണ തനിക്ക് നേരെ വെടിയുതിർത്തതെന്ന് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞ ബെല്ലം കൊണ്ട സുരേഷ് പിന്നീട് ആരാണ് തനിക്ക് നേരെ വെടിവെച്ചതെന്ന് അറിയില്ല എന്ന് പറയുകയായിരുന്നു. അതേസമയം താൻ ബാലയ്യയുടെ കടുത്ത ആരാധകനാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല എന്നും സുരേഷും പറഞ്ഞു. കേസിൽ ആദ്യം ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും പാസ്പോർട്ട് പിടിച്ചുവയ്ക്കുകയും ചെയ്തെങ്കിലും പിന്നീട് തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ച വെറുതെ വിടുകയായിരുന്നു. ഈ കേസ് ലക്ഷങ്ങൾ കൊടുത്ത് കോംപ്രമൈസ് ആവുകയായിരുന്നുവെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ എഴുതിക്കൂട്ടിയത്. പിന്നീട് ചർച്ചയ്ക്കിടെ മറ്റ് താരങ്ങളുടെ പ്രതിഫലം പറഞ്ഞാണ് അത്രയും പ്രകോപനമുണ്ടായത്. സെറ്റിൽ വെച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന നടനാണ് ബാലകൃഷ്ണ. ഒരിക്കൽ ഫാന് തിരിഞ്ഞുപോയപ്പോൾ കാറ്റേറ്റ ബാലകൃഷ്ണയുടെ വിഗ് പുറത്ത് കണ്ടു. ഇത് കണ്ട് ചിരിച്ചുപോയ സംവിധാന സഹായിയെ നേരെ തല്ലാൻ എണീക്കുകയാണ് ബാലകൃഷ്ണ ചെയ്തത്. അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് അയാൾ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്താലും അത് നവമാധ്യമങ്ങളിലെത്തും. ബാലയ്യ കുടുങ്ങാറുള്ളത് അങ്ങനെയാണ്. തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന തനി മാടമ്പിമാരെ പോലെയാണ് പലപ്പോഴും ബാലകൃഷ്ണയുടെ ചില പ്രകടനം. 2018 ബാലകൃഷ്ണയുടെ ഹിറ്റ് സിനിമകളിൽ ഒന്നായ ജയസിംഹയുടെ സെറ്റിൽ തൻ്റെ സഹായിയോട് ചൂടാവുകയും ഷൂ തുടപ്പിക്കുകയും ചെയ്തത് വലിയ വിവാദമായിരുന്നു. ഷൂ വൃത്തിയാക്കുന്നതിനിടെ സഹായിയുടെ തലയിൽ അടിക്കുകയും ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി. പക്ഷേ ഷൂട്ടിംഗ് വൈകാതിരിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തത് എന്നാണ് പിന്നീട് ബാലകൃഷ്ണ പറഞ്ഞത്. സമയത്തിന് സഹായിക്കേണ്ട വ്യക്തിയെ ആ സമയത്ത് കാണാതായതാണ് തൻ്റെ കൺട്രോൾ നഷ്ടമാക്കിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ കേസിൽ അടിയേറ്റ സഹായി പരാതിയുമായി പോയാൽ നടൻ കുടുങ്ങുമായിരുന്നു. പക്ഷേ അയാളൊന്നും ചെയ്തില്ല. തൻ്റെ ആരാധകരെ പരസ്യമായി അടിച്ച ഒന്നിലധികം സംഭവങ്ങളാണ് ബാലകൃഷ്ണയുടെ പേരിലുള്ളത്. 2017 സെൽഫി എടുക്കുന്നതിനിടെ വീഴാൻ പോയ ആരാധകനെ ബാലകൃഷ്ണ പിടിച്ച് ഉയർത്തി മുഖത്തടിച്ചിരുന്നു. അതേ വർഷം തന്നെ സെൽഫി എടുക്കാൻ വന്ന ആരാധകൻ്റെ ഫോൺ ഇറങ്ങിയുടയ്ക്കുകയും മറ്റൊരു ആരാധകനെ പരസ്യമായി തെറി വിളിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരാരാധകനും ബാലയ്യക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല. മാത്രമല്ല അവർ സ്വയം കുറ്റമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നഴ്സുമാരെക്കുറിച്ച് നടൻ ഒരിക്കൽ പറഞ്ഞ അശ്ലീല പരാമർശവും വലിയ വിവാദമായിരുന്നു. അൺസ്റ്റോപ്പബിൾ വിത്ത് NBK എന്ന പരിപാടിയിലായിരുന്നു നടൻ വിവാദ പരാമർശം നടത്തിയത്. ഒരിക്കൽ തനിക്കൊരു അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന വേളയിൽ തന്നെ പരിചരിക്കാൻ വന്ന നഴ്സിനെ കുറിച്ചായിരുന്നു ബാലകൃഷ്ണയുടെ അശ്ലീല പരാമർശം. എപ്പിസോഡ് റിലീസായതിന് പിന്നാലെ നഴ്സുമാർക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയായിരുന്നു. തുടർന്നാണ് ബാലകൃഷ്ണ മാപ്പ് പറഞ്ഞത്. കൈവിട്ടായുധം വാവിട്ട വാക്ക് എന്ന പ്രയോഗം അന്വർത്ഥമാകുന്നത് ബാലകൃഷ്ണയിലൂടെയാണ്. മീട്ടു ആരോപണങ്ങളിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ലെങ്കിലും സ്ത്രീലംബടനാണ് എന്ന ആക്ഷേപം ബാലകൃഷ്ണയ്ക്കെതിരെ ആദ്യകാലത്തുണ്ടായിരുന്നു. ബാലകൃഷ്ണയുടെ അടുത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നടി രാധിക ആപ്തേ തുറങ്ങി പറഞ്ഞത് വലിയ വിവാദം തന്നെ സൃഷ്ടിച്ചിരുന്നു. നടൻ്റെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു രാധിക ഇക്കാര്യം വെളിപ്പെടുത്തിയത്. താൻ ചെയ്ത ഈ രണ്ട് തെലുങ്ക് ചിത്രങ്ങളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നെന്നായിരുന്നു രാധിക പറഞ്ഞത്. ചിത്രീകരണത്തിനായി മണിക്കൂറുകളോളം കാത്തിരിപ്പിച്ചെന്നും രാധിക പറഞ്ഞിരുന്നു. തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ആദ്യ ദിവസം അരികിലേക്ക് വന്ന നടൻ തൻ്റെ കാലിൽ തടവാൻ തുടങ്ങിയെന്നും എന്നാൽ താൻ എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ വച്ച നടനെ തട്ടിമാറ്റിയെന്നും രാധിക ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും രാധിക അഭിനയിച്ച സിനിമകളുടെ ഹിസ്റ്ററി വച്ച അത് ബാലയ്യയാണ് എന്നാണ് എല്ലാവർക്കും മനസ്സിലായത്. രജനീകാന്തിൻ്റെ സിനിമകളിൽ നിന്നൊന്നും തനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും അവർ പ്രതികരിക്കുകയും ചെയ്തു. ഇതോടെ ബാലകൃഷ്ണയുടെ രാഷ്ട്രീയ എതിരാളികളും ഇത് നന്നായി പ്രചരിപ്പിച്ചു. എന്നാൽ അതൊക്കെ തൻ്റെ വെറും തമാശകൾ മാത്രമാണെന്നാണ് ഒരിക്കൽ താരം പ്രതികരിച്ചത്. സീനിയർ താരമായ നിർമ്മലയും താൻ നേരിട്ട മോശം അനുഭവം തുറന്നു പറഞ്ഞിരുന്നു. അർദ്ധരാത്രിയിൽ തൻ്റെ റൂമിൻ്റെ വാതിലിന് ബാലകൃഷ്ണ തട്ടിയ സംഭവമായിരുന്നു അവർ പറഞ്ഞത്. 2001 തെലുങ്ക് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ഒരു വലിയ താരം തന്നോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നും താൻ അതിന് വഴങ്ങാത്തതിന് സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ തന്നെ അപമാനിച്ചുവെന്നും നടി വിചിത്രയും ആരോപിച്ചിരുന്നു. ഇത് ബാലകൃഷ്ണയാണെന്നാണ് ആരോപണങ്ങൾ ഉയർന്നത്. സ്ത്രീകൾക്കെതിരെയും തൻ്റെ സഹപ്രവർത്തകരായ നടിമാർക്കെതിരെയും മോശം കമൻറ്റുകൾ ബാലകൃഷ്ണ നടത്തിയതായി
നിരവധി തവണ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു സിനിമയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ നടത്തിയ അശ്ലീല പരാമർശമായിരുന്നു ഇതിലേറ്റവും വിവാദമായത്. 2016 സംഭവം. താൻ സ്ക്രീനിൽ സ്ത്രീകളെ വശീകരിച്ചാൽ തൻ്റെ ആരാധകർക്ക് സന്തോഷമാവില്ല എന്നും താൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കും എന്നുമൊക്കെയായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശം. ഇതിനു പിന്നാലെ ബാലകൃഷ്ണ കൂടി അംഗമായ തെലുങ്ക് ദേശം പാർട്ടി ബാലകൃഷ്ണയുടെ പേരിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി. തൻ്റെ പരാമർശം തമാശയുടെ ഭാഗമായിട്ടുള്ളതാണെന്നും ഖേദം പ്രകടിപ്പിക്കുകയാണെന്നുമൊക്കെയായിരുന്നു ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. അതിനിടെ ബാലകൃഷ്ണയുടെ മദ്യപാനത്തെക്കുറിച്ച് നടൻ മലയാളിയായ നന്ദു പൊതുവാൾ പറഞ്ഞ കാര്യവും വൈറലായിരുന്നു. ഒന്നും രണ്ടും പെങ്കല്ല, ഒന്നും രണ്ടും കുപ്പി മദ്യമാണ് ബാലകൃഷ്ണ അകത്താക്കുക എന്നും എന്നിട്ട് അദ്ദേഹം പിറ്റേന്ന് കൂളായിരിക്കുമെന്നും രാത്രിയിലെ ഇതിൻ്റെ ഹാങ് ഓവർ ഒന്നും പ്രകടിപ്പിക്കാതെ അതിരാവിലെ തന്നെ വ്യായാമം തുടങ്ങും എന്നൊക്കെയാണ് നന്ദു പറയുന്നത്. ഒരു ഡിജിറ്റൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നന്ദു പ്രിയദർശൻ്റെ ഒരു സിനിമയ്ക്കായി മുംബൈയിൽ നടന്ന ഒരു പാർട്ടിയിലെ അനുഭവം പങ്കുവച്ചത്. കുപ്പി തീർത്ത ശേഷം ആളില വീഴുന്നത് പോലെ ബാലകൃഷ്ണ വീഴുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇഴയുകയായിരുന്നുവെന്നും എല്ലാവരും ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയതെന്നും പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൽ പോകേണ്ടതാണെന്നും ബാലകൃഷ്ണയെ വിളിച്ചുണർത്താൻ പ്രിയൻ തന്നെ വിടുകയായിരുന്നുവെന്നുമാണ് നന്ദു പറഞ്ഞത്. അമിതമായി മദ്യപിച്ചാണല്ലോ അദ്ദേഹം പോയത്, അതുകൊണ്ട് തന്നെ പ്രിയനും ടെൻഷൻ ഏറെയായി. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ ചെന്നപ്പോൾ കണ്ടത് ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബാലകൃഷ്ണയെയാണ്. തലേദത്തെ മാരക വെള്ളമടിയുടെ യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിൽ ഇല്ലായിരുന്നു. ഇങ്ങനെയാണ് നന്ദു ആ ഒരു അനുഭവം പറഞ്ഞു നിർത്തുന്നത്. താനല്ലാതെ മറ്റൊരു താരത്തെയും അംഗീകരിക്കാൻ ബാലകൃഷ്ണയ്ക്ക് മടിയാണ്. തൻ്റെ കുടുംബത്തിലെ ഇളമുറക്കാരനായ ജൂനിയർ NTRനെ പോലും അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. ജൂനിയർ NTRും ബാലയെയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇരു താരങ്ങളുടെയും ആരാധകർ തമ്മിലും ഇടയ്ക്കിടയ്ക്ക് പോരുകൾ ഉണ്ടാകാറുമുണ്ട്. NT രാമറാവുവിൻ്റെ 28th ചരമവാർഷിക ദിനത്തിനും ഈ ഒരു പ്രശ്നം മറന്നീക്കിയിരുന്നു. NTR ഘട്ടിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ NTRൻ്റെ കൊച്ചുമകൻ ജൂനിയർ NTRൻ്റെ ചിത്രം ഉൾപ്പെട്ടത് ബാലകൃഷ്ണയെ ചൊടിപ്പിച്ചു. അത് നീക്കാൻ ആവശ്യപ്പെടുന്ന ബാലകൃഷ്ണയുടെ വീഡിയോയും വൈറലായിരുന്നു. രാജമൗലി സംവിധാനം ചെയ്ത യമദൊങ്ക എന്ന ചിത്രത്തിലെ ഒരു രംഗത്തിൽ യമധർമ്മൻ്റെ വേഷത്തിൽ ജൂനിയർ NTR എത്തുന്നുണ്ട്. യമധർമ്മൻ്റെ ലുക്കിലുള്ള ജൂനിയർ NTRൻ്റെ ചിത്രത്തിനൊപ്പമാണ് അതേ ലുക്കിലുള്ള NTRൻ്റെ ചിത്രവും ഒരേ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തി ഘാട്ടിന് പുറത്ത് സ്ഥാപിച്ചിരുന്നത്. ഈ ചിത്രമാണ് ബാലകൃഷ്ണയെ പ്രകോപിപ്പിച്ചത്. കാറിൽ നിന്നിറങ്ങിയ ബാലകൃഷ്ണ ഇത് കാണുകയും ഉടനടി നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. പിന്നാലെ TDP പ്രവർത്തകർ ഇത് മാറ്റുകയും ചെയ്തു. തെലുങ്കിലെ മുൻകാല സൂപ്പർ സ്റ്റാർ അക്കിനേനി നാഗേശ്വര റാവുവിനെക്കുറിച്ച് ബാലകൃഷ്ണ നടത്തിയ പരാമർശവും വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ നടന്മാരായ നാഗചൈതന്യയും അഖിൽ അക്കിനേനിയും രംഗത്തെത്തിയത് നടന് വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ബാലയ്യ ആരാധകർ പോലും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടിൽ ബാലയ്യ സാധാരണ കുടുംബസ്ഥനാണ്. പിതാവ് അങ്ങനെ ദേഷ്യം പിടിക്കാറില്ല എന്നാണ് മകൾ ഒരു അഭിമുഖത്തിൽ പറയുന്നത്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ബാലകൃഷ്ണയെ സ്നേഹമുള്ള സിംഹം എന്നാണ് ആരാധകർ വിളിക്കുന്നത്. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും അദ്ദേഹം നടത്തുന്നതും ഫാൻസുകാർ എടുത്തു കാട്ടുന്നുണ്ട്. പക്ഷേ മോശം നാക്കും ക്ഷിപ്രകോപവും അദ്ദേഹത്തിന് വിനയാകുന്നുവെന്ന് മാത്രം.